Hi, hello friends, welcome back to our YouTube channel BSDREAMS. We are going to do this video. We are money plants. We are going to do a type of money plants. Golden Pothos, Enjoy Pothos, mix it up. We are going to do this. We are going to do this. We are going to do this. We are going to clear it. We have a Pothos plants arrangement. We are going to do this. We are going to If you want to subscribe to our channel, subscribe to our videos. Let's see the videos. ഈയൊരു പോത്തോസ് പ്ലാന്റിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമുക്ക് ഇത് ഇൻഡോർ ആയിട്ടും ഔട്ട്ഡോർ ആയിട്ടും സെറ്റ് ചെയ്യാൻ പറ്റുന്ന പ്ലാന്റ് ആണ് അതുപോലെ നമുക്ക് വെള്ളത്തിൽ വെച്ച് നല്ല ഈസി ആയിട്ട് പ്രൊപ്പഗേറ്റ് ചെയ്യാൻ പറ്റുന്ന പ്ലാന്റ് ആണ് നമുക്ക് ഈ ചട്ടിയിലുള്ള പ്ലാന്റ്സ് എല്ലാം എടുത്തു മാറ്റാം ദൈ ഇത് കണ്ടോ നമ്മുടെ പ്ലാന്റ്സ് ദൈ ഇതുപോലെ ഇങ്ങനെ താഴേക്ക് ഒരുപാട് പോയിട്ടുണ്ടാണ് ചുറ്റിട്ട് ഞാൻ ഇപ്പോ ഇങ്ങനെ പോട്ടിംഗ് എടുത്തപ്പോൾ കണ്ടോ ഇതുപോലെ ആയിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇത് ഫുൾ ആയിട്ട് ഒന്ന് റീപോട്ട് ചെയ്യുന്നാണ് കൂടുതൽ ബെറ്റർ എന്ന് പറയുന്നത് അപ്പോൾ നമുക്ക് ഇത് ഫുൾ ആയിട്ട് ഒന്ന് തട്ടി എടുക്കാം അതിനു ശേഷം വളങ്ങളൊക്കെ ചെയ്ത് നമുക്ക് റീപോട്ട് ചെയ്ത് വെക്കാം First, we have a Pothos in the pot. This is a marble Pothos variety. Devil's Ivy is a plant. We have a Pothos plant in full light. We have a plant in the pot. Separate it. This is golden pothos. This is a normal pothos plant. We mix it with a full light. We have 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 അപ്പം ചാണകപ്പൊടി നല്ല പൊടിച്ചിട്ടുള്ളതുകൊണ്ട് ഞാൻ ഇതില് ചകിരിച്ചോറ് ആഡ് ചെയ്യുന്നില്ല അതുപോലെ മണൽ ഞാൻ ഒരുപാട് ഇതില് ഇട്ടിട്ടുണ്ട് കണ്ടോ അപ്പം മണലും മണ്ണും ചാണകപ്പൊടിയും കൂടി ഇട്ടിട്ടുള്ളത് ചകിരിച്ചോറ് വേണമെന്നുള്ളവർക്ക് ചകിരിച്ചോറ് കൂടി ഇടാവുന്നതാണ് അപ്പോൾ നമുക്ക് നന്നായിട്ട് ഒന്ന് മിക്സ് ആക്കി എടുക്കാം അപ്പോൾ അതുപോലെ വളങ്ങളായിട്ട് നമുക്ക് എല്ലുപൊടിയും വെപ്പുമുണ്ണാക്കും കൂടി ആഡ് ചെയ്യാവുന്നതാണ് അപ്പോൾ ഞാൻ അത് ഡൈല്യൂട്ട് ചെയ്തിട്ടാണ് നമ്മുടെ പ്ലാന്റ്സിന് കൊടുക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ ഒരു പോട്ടിംഗ് മിക്സിൽ അത് ആഡ് ചെയ്യുന്നില്ല അപ്പോൾ ചാണകത്തിലൊക്കെ സ്ഥിരം കാണുന്ന ഒരു ജീവിയാണ് ഇത് കണ്ടോ നമ്മുടെ നാട്ടിലെ കുണ്ടലപ്പുഴു എന്നാണ് ഇതിനെ പറയുന്നത് അപ്പോൾ ഇതിന്റെ ഇത് എന്തിന്റെ ലാർവയാണെന്ന് അറിയാമോ ഇത് നമ്മുടെ തെങ്ങിലൊക്കെ കേറുന്ന കൊമ്പൻ ചെല്ലിയുടെ ലാർവയാണ് എത്ര വലിയ തെങ്ങിനെ അത് എന്താണ് വളരെ പെട്ടെന്ന് തന്നെ നശിപ്പിച്ച് കളയുന്നതുകൊണ്ട് നമ്മൾ ഇത് നമ്മുടെ ചെടികളിൽ പോട്ടി മിക്സ് ആയിട്ട് ചാണകം എടുക്കുമ്പോൾ ഇതുണ്ടെങ്കിൽ എടുത്ത് തന്നെ ഒന്ന് മാറ്റി കൊടുക്കണം മാറ്റി കളയാ അപ്പോൾ നമുക്ക് ദാ ഈ വളം എല്ലാം നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കണം ഇതുപോലെ കംപ്ലീറ്റ് ആയി നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇതുപോലെ നമുക്ക് പോട്ട് വെള്ളയിട്ട് പോട്ടി മിക്സ് നിറച്ച് കൊടുക്കാം അപ്പോൾ ദാ ഈ ഒരു മൂന്ന് പോട്ടിൽ നമ്മൾ പോട്ടി മിക്സ് നിറച്ച് എടുത്തിട്ടുണ്ട് കണ്ടോ അപ്പോൾ ഇത് നല്ല ഉണങ്ങിയ ചാണകപ്പൊടി ആയതന്നെ കുറച്ച് ദിവസം കഴിയുമ്പോൾ തന്നെ നമ്മൾ ഈ ഒരു പോട്ടിലുള്ള മണ്ണൊക്കെ ഒന്ന് കുറച്ചുകൂടി അങ്ങ് താരാനായിട്ടുള്ള ചാൻസ് ഉണ്ട് അതുകൊണ്ടാണ് ഞാൻ ഇപ്പോൾ നിറച്ചിട്ടേക്കുന്നത് അപ്പോൾ നമുക്ക് ഈ ഓരോ പ്ലാന്റ്സിൻ്റെയും കട്ടിങ്സ് കട്ട് ചെയ്തെടുക്കാം ഓരോ ടൈപ്പ് ഓരോ ഐറ്റം നമുക്ക് ഓരോ പോട്ടുകളിലായിട്ട് വെച്ച് കൊടുക്കാം അപ്പോൾ നമുക്ക് ദാ ഇതുപോലെ ഈ ഒരു നീളത്തിൽ കട്ട് ചെയ്തെടുക്കാം കണ്ടോ ദാ ഈ ഒരു നീളത്തിലാണ് ഞാൻ ഇപ്പോൾ ഈ ഒരു പ്ലാന്റ്സ് കട്ട് ചെയ്തെടുക്കുന്നത് അപ്പോൾ നമുക്ക് ഇതുപോലെ മുഴുവൻ പ്ലാന്റ്സ് കട്ട് ചെയ്തെടുക്കാവുന്നതാണ് കണ്ടോ ഈ ഒരു നീളത്തിന് വേണമെങ്കിൽ നമുക്ക് കട്ട് ചെയ്തെടുക്കാം അതല്ലാന്നുണ്ടെങ്കിൽ ഒരു ഞെട്ട് വെച്ച് നമ്മൾ കട്ട് ചെയ്തെടുത്താൽ നമുക്ക് വളരെ എളുപ്പത്തിൽ ഇത് പൊടിപ്പിച്ചെടുക്കാൻ പറ്റുന്നതാണ് അപ്പോൾ വളരെ പെട്ടെന്ന് തന്നെ വേര് പിടിച്ച് കിട്ടുന്ന ഒരു പ്ലാന്റ് കൂടിയാണിത് അപ്പം ഈ ഒരു ചെടി നമുക്ക് നട്ടതിന് ശേഷം പിന്നീട് നമുക്ക് വലുതായതിനു ശേഷം നമുക്ക് നടുക്കൊരു സ്റ്റിക്കൊക്കെ കൊടുത്ത് അതിൽ ക്രീപ്പിംഗ് ആക്കി വളർത്തിയെടുക്കാവുന്നതാണ്
ഇത്രയും പ്ലാന്റ്സ് നമ്മളിപ്പോൾ ഇതിൽ നിന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കണ്ടോ. ഇത്രയും പ്ലാന്റ്സ് നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതുപോലെ ഈ കിടക്കുന്ന വള്ളികൾ തറയിലുണ്ട്. അപ്പോൾ ഇതും കൂടെ നമുക്ക് നീളം കുറച്ചൊന്ന് കട്ട് ചെയ്തെടുക്കണം കണ്ടോ. അപ്പോൾ ഇടയ്ക്ക് നമ്മൾ പ്ലാന്റ് സെറ്റ് ചെയ്യുമ്പോൾ ഇതുപോലെ ഇങ്ങനെ കട്ട് ചെയ്ത് റീപോട്ട് ചെയ്താൽ മാത്രമേ നമ്മുടെ പ്ലാന്റ്സ് നല്ല ഹെൽത്തി ആയിട്ട് നിൽക്കുകയുള്ളൂ. അപ്പോൾ ഈ വള്ളികൾ ഞാൻ അതിൽ നിന്ന് കട്ട് ചെയ്തെടുത്താണ്. അപ്പോൾ ഇത് നമുക്ക് വേറൊരു പോട്ടിലായിട്ട് വെച്ച് കൊടുക്കാം. ഞാൻ അതിൻ്റെ കൂടെ നടുന്നില്ല കണ്ടോ. അപ്പോൾ നമുക്കിവിടെ ഓരോ പ്ലാന്റ്സ് ആയിട്ട് നട്ടു കൊടുക്കാം. ഒരുപാട് പ്രസ് ചെയ്യേണ്ട കേട്ടോ, ഇത്ര മതി. ഇതുപോലെ എല്ലാ പ്ലാന്റ്സും, ഇത്രയും പ്ലാന്റ്സ് ഉണ്ട്, ഇതെല്ലാം നമുക്ക് നട്ടു കൊടുക്കാം. ഈ വേരെല്ലാം ഞാൻ കട്ട് ചെയ്ത് കളയാണേ. നമുക്ക് ഈ ചട്ടിയിൽ ഫുള്ളായിട്ട് അങ്ങ് നട്ടു കൊടുക്കാം. നമ്മൾ നടുമ്പോൾ ഒരുപാട് ചട്ടിയുടെ സൈഡിലോട്ടായി പോകാതെ ഇരിക്കുന്നതാണ് കൂടുതൽ ബെറ്റർ എന്ന് പറയുന്നത്. അപ്പോൾ നല്ല നന്നായിട്ട് വളർന്ന് വരാൻ വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ വേരെല്ലാം ഈ സൈഡിൽ പോയിട്ട് നടുക്കോട്ട് കൂടുതൽ വയ്ക്കുന്നതാണ് നല്ലത്. അപ്പോൾ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് പ്ലാന്റ്സ് ഇതുപോലെ റീപോട്ട് ചെയ്താൽ മാത്രമേ നമ്മുടെ പ്ലാന്റ്സ് നല്ല ഹെൽത്തി ആയിട്ട് നിൽക്കുകയുള്ളൂ. അത് തന്നെയാണ് കാണാനും കൂടുതൽ ഭംഗി എന്ന് പറയുന്നത്. അപ്പോൾ ഇത് അങ്ങനെ ഇങ്ങനെ വെച്ച് കൊടുക്കാം. അപ്പോൾ ഈ വള്ളികൾ ഇങ്ങനെ കുറച്ചൊന്ന് വളച്ച് തന്നെ വെക്കുകയാണ്. ഇവിടെ സെൻറ്ററിലായിട്ട് ഇത് വെച്ച് കൊടുക്കാം നമുക്ക്. ഇതാ ഈ ഒരു പ്ലാന്റ് കുറച്ച് നീളത്തിന് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഞാൻ നീളത്തിന് എടുത്തിട്ട് നമുക്ക് ഈ സൈഡിലായിട്ട് ഇങ്ങനെ വെച്ച് കൊടുക്കാം. ഞാൻ ഈ സൈഡിൽ ഇങ്ങനെ കുറച്ച് മണ്ണങ്ങ് മാറ്റിയിട്ട് അവിടെ വെച്ച് കൊടുക്കുകയാണ്. അപ്പോൾ അതാ കംപ്ലീറ്റ് ആയിട്ട് നമ്മുടെ ഈ ഒരു മണി പ്ലാന്റ് പോത്തോസ് പ്ലാന്റ് നട്ടെടുത്തിട്ടുണ്ട് കണ്ടോ. അപ്പോൾ നല്ല തിക്കായിട്ട് നമ്മൾ നട്ടെടുത്തിട്ടുണ്ട്. നമ്മൾ ലൈറ്റായിട്ടൊന്ന് വെള്ളം കൂടെ നനച്ച് അധികം വെയിലടിക്കാത്ത ഭാഗത്തേക്ക് ഒന്ന് മാറ്റി വെച്ച് കൊടുക്കാം. ഏകദേശം രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞതിന് ശേഷം നമുക്ക് വെയിൽ കിട്ടുന്ന ഭാഗത്തേക്ക് മാറ്റി വയ്ക്കാം. അതായത് പോലും തളിക്കുക, ഒരുപാട് വെള്ളം എടുത്ത് ഒഴിക്കേണ്ട കാര്യമില്ല. ആവശ്യത്തിന് മണ്ണ് നനയുന്ന രീതിക്ക് മാത്രം ഒഴിച്ചാൽ മതി. ഇതത്രേ ഉള്ളൂ. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് നമ്മുടെ പോത്തോസ് പ്ലാന്റ്സ് നമ്മൾ ഔട്ട്ഡോർ ആയിട്ട് വെച്ചേക്കുകയാണെങ്കിൽ ഇതുപോലെ ഇടയ്ക്കൊന്ന് റീസെറ്റ് ചെയ്ത് കൊടുക്കുക, എങ്കിൽ മാത്രമേ പ്ലാന്റ്സ് നല്ല ഹെൽത്തി ആയിട്ട് നിൽക്കുകയുള്ളൂ. അതായത് നമ്മുടെ ഗോൾഡൻ പോത്തോസ് പ്ലാന്റ്സ് ആണ്. അപ്പോൾ ഇത് നമുക്ക് ഇതുപോലെ കട്ട് ചെയ്ത് പോട്ട് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ഗോൾഡൻ പോത്തോസ് നമ്മൾ ഇത്രയും വള്ളി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതുകൂടെ നമുക്ക് ഈ പോട്ടിലായിട്ട് നട്ടു കൊടുക്കാം. നമുക്കിതും എല്ലാം ഫുള്ളായിട്ട് ഇതുപോലെ ഇങ്ങനെ നട്ടു കൊടുക്കാം. അപ്പോൾ നമ്മളിതാ ഈ ഒരു പോട്ടിലായിട്ട് നമ്മുടെ ഗോൾഡൻ പോത്തോസ് നട്ടെടുത്തിട്ടുണ്ട് കണ്ടോ, നനച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയൊക്കെയുള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ. വീഡിയോ ഇഷ്ടപ്പെട്ട വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തേക്കുക, മറ്റുള്ളവർ ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോസ് കാണുന്നവരുണ്ട്, ഇതേ ചാനലും സബ്സ്ക്രൈബ് ചെയ്തേക്കുക. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.